ഹലോ, വെൽക്കം ടു ഷാമി സോൺ. ഇന്നൊരു ഈദ് സ്പെഷ്യൽ പായസമാണ് ചെയ്യാൻ പോകുന്നത്. ഈദിന് സ്പെഷ്യലായിട്ട് കുറച്ച് കളർഫുള്ളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു പായസം റെസിപ്പിയാണ്. പായസം ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രം വെച്ച് ചൂടാക്കിയിട്ട് അതിൽ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും ഇട്ട് കൊടുത്തിട്ട് നമ്മൾ സാധാരണ പായസങ്ങൾക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഇതൊന്ന് വറുത്ത് കോരണം. ഇനി ഇത് കോരി മാറ്റിയിട്ട് ഇതേ പാത്രത്തിലേക്ക് തന്നെ ഞാൻ ഒരു ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് ഇത് രണ്ട് ക്യാരറ്റ് പുഴുങ്ങി വെച്ചതാണ്. ഇതിലേക്ക് കുറച്ച് പാലൊഴിച്ചിട്ട് നല്ല പോലെ അരച്ചെടുക്കണം. ഇതിപ്പോൾ പാല് ചൂടായി വരുന്നുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക. മിൽക്ക് മെയ്ഡ് ചേർത്തിട്ട് അത്യാവശ്യം മധുരമുള്ളതുകൊണ്ട് ഞാനിപ്പോൾ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇതിപ്പോൾ കറക്റ്റ് മധുരമാണ്. ഇനി ഒരു പിഞ്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു 100 ഗ്രാം റോസ്റ്റഡ് വർമസല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. വറുക്കാത്ത സേമിയാണെന്നുണ്ടെങ്കിൽ വറുത്തിട്ട് വേണം ചേർക്കാൻ. ഇതിപ്പോൾ 1 ലിറ്റർ പാലിന് 100 ഗ്രാം സേമിയയും 2 മീഡിയം സൈസ് ക്യാരറ്റുമാണ് ഞാനെടുത്തത്. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ സേമിയ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുക്കുകയാണ്. സേമിയ വെന്ത് വന്നാൽ മാത്രമേ ക്യാരറ്റ് ചേർക്കാവൂ. ഇനി ഇതിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള കിസ്മിസും കാഷ്യനട്ടും കൂടി ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇതിപ്പോൾ പായസം റെഡിയായി. നല്ല തിക്കായിട്ട് നല്ല ടേസ്റ്റ് ഉള്ളൊരു പായസമാണ്. നമ്മൾ സാധാരണ സേമിയ പായസം വെക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. ബൈ ബൈ.